suckers every night. Counting up your sins, I keep a list. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈൻഡ്ഫുൾ ആർട്ട് എന്നൊരു ചാനൽ ആർട്ട് ചെയ്ത് പരാജയപ്പെട്ടു പോയവർ കണ്ടിട്ടുള്ള ഒരു ചാനലാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആർട്ട് ചെയ്ത് നോക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അതിൽ പലരും പരാജയപ്പെട്ടു പോകാറുണ്ട്. കാരണം അവരൊക്കെ ചെയ്യുന്ന ഒരു മെറ്റീരിയൽസിന്റെ പ്രശ്നം തന്നെയാണ്. എല്ലാവരും എയർടൈറ്റ് ക്ലേയിലും മോൾഡിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാറ്. അതൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. പലർക്കും അതിന് സാധിക്കാറില്ല. മാത്രമല്ല അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന മെറ്റീരിയൽസും കൂടിയാണ്, വളരെ കോസ്റ്റ്ലിയാണ്. അങ്ങനെ ഒരു പോയിന്റ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇട്ടിട്ട് പോകാറുണ്ട് പതിവ്. നിങ്ങൾ എൻ്റെ ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ആർട്ടിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്തവർക്കും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ബോട്ടിലിൽ നമുക്ക് എങ്ങനെ ഈ ഒരു സൺഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുകയെങ്കിൽ മാത്രമേ ഞാൻ എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കുപ്പി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിൽ ഫെവിക്കോളും വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു ലെയർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഡ്രസ്സിങ് ക്ലോത്ത്, മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഡ്രസ്സിങ് ക്ലോത്ത്, അത് വാങ്ങി ഒരു ലെയർ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഫെവിക്കോൾ ഒരു ലെയറും കൂടി അടിച്ചെടുക്കുക. ഫെവിക്കോളും വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ലെയർ അടിച്ചെടുക്കുക. ഞാൻ ചെയ്യുന്ന ഒരു മീഡിയം പുട്ടിയാണ്, പെയിൻറ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് വാൾ കെയർ പുട്ടി. അത് ബിർള വെറ്റിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 45 രൂപയേ ഉള്ളൂ. ഈ ഒരു പുട്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിക്കും. കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ സാധിക്കും. മിക്സ് ചെയ്യുമ്പോൾ വളരെ വെള്ളം കുറച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ലൂസായി പോവുകയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അതുകൊണ്ട് വളരെ വെള്ളം കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക. ആദ്യം എത്ര വെള്ളം വേണമെന്നുള്ളത് നമുക്കപ്പോൾ അറിയാൻ പറ്റും. ആദ്യം കുറേശ്ശെ, അതായത് ഒരു ഡ്രോപ്സ് വീതം, അങ്ങനെ ആ രീതിയിൽ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ലെയർ അതിൽ കനം കുറച്ച് അടിച്ചെടുക്കുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കുറച്ച് കട്ടിക്ക് അതിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു നൈഫ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നൈഫൊക്കെ ആർട്ട് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. കുറച്ച് കട്ടിക്കെടുത്തതിന് ശേഷം ഓരോ ഫെതറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ആർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ അറിഞ്ഞുകൂടാത്തവരാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കോരി വയ്ക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ കോരി വയ്ക്കുക. എന്നിട്ട് അതങ്ങ് വച്ചേക്കുക, ഒരു ദിവസം അങ്ങനെ അങ്ങ് വച്ചേക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം അത് ഓരോ ഫെതറായിട്ട് കാർവ് ചെയ്തെടുക്കുക, അതായത് ചുരണ്ടി കളയുക. നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ചുരണ്ടി കളഞ്ഞ് ആ ഒരു ഷേപ്പാക്കി എടുക്കുക. മോൾഡിറ്റിലും എയർ ഡ്രൈ ക്ലേയിലൊക്കെയാണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഈ ആർട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് അത് പറ്റിയെന്ന് വരില്ല. കാരണം അതൊക്കെ അരമണിക്കൂർ കൊണ്ട് ഡ്രൈ ആയി പോകുന്ന മെറ്റീരിയൽസാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ബോറടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇട്ടിട്ട് പോകാം. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. നമ്മളെ കൊണ്ട് ഒട്ടും തന്നെ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത വർക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ചേക്കുക, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെടുത്ത് വെച്ചേക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഉണ്ടാകും. നമുക്കത് എവിടെ എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നമുക്കൊരു ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ എടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഷേപ്പാക്കിയതിന് ശേഷം പുട്ടി ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ടെക്സ്ചർ ആഡ് ചെയ്യാനായിട്ട് ഇതളിലൊക്കെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അത് ഒരു ഫിനിഷിംഗ് ആയിട്ട് വരും. പിന്നെ എൻ്റെ സെൻറ്ററിലുള്ളത് കുറച്ച് കട്ടിക്ക് വച്ച് കൊടുക്കുക. എല്ലാം ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യാവൂ. ഉണങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാവത്തില്ല. ഉണങ്ങിയതിന് ശേഷം മാത്രം ടൈം എടുത്ത് ചെയ്യുക. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. അത്രയും ടൈം എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു സൂചി എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള ഒരു സംഭവം അത്
ടെക്സ്ചറായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു നൈഫ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക, എന്തായാലും കോട്ടനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അത് ഫിനിഷാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി പുട്ടി വെച്ച് കവർ ചെയ്ത് എടുക്കുക. നന്നായിട്ട് കുപ്പിയോട് അറ്റാച്ച് ചെയ്ത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. പെയിൻറിങ് ചെയ്യുന്നതിന് മുൻപ് ഒരു വൈറ്റ് പെയിൻറ് ബേസ് കോട്ടായിട്ട് അടിക്കുക. ബാക്കി പെയിൻറ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കളേഴ്സ് ലെമൺ യെല്ലോ, ഗോൾഡൻ യെല്ലോ, ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഏറ്റവും ചെറിയ ബ്രഷ് വെച്ചിട്ട് വേണം പെയിൻറ് ചെയ്യാനായിട്ട്. ആദ്യം പെയിൻറ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക ഒരു സൈഡ് ഡാർക്കും ഒരു സൈഡ് ലൈറ്റും ആയിരിക്കും. പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മഞ്ഞയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞ അടിച്ചങ്ങ് വയ്ക്കും, അതിൽ ലൈറ്റും ഷെയ്ഡും ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതിനൊരു 2D എഫക്റ്റേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പെയിൻറ് ചെയ്യുക. ഒരു ചെറിയ ബ്രഷ് വച്ചിട്ട് വേണം പെയിൻറ് ചെയ്യാനായിട്ട്. ഇതളിൻ്റെ എൻഡൊക്കെ ലൈറ്റായിരിക്കും എപ്പോഴും. അപ്പോൾ അവിടെ ലെമൺ യെല്ലോ കൊടുക്കുക. ലെമൺ യെല്ലോ ലൈറ്റാണ്, യെല്ലോ കളേഴ്സിൽ തന്നെ ഒരു ലൈറ്റാണ്, യെല്ലോ കളേഴ്സ് തന്നെയാണ് അതിൻ്റെ ലൈറ്റാണ് ലെമൺ യെല്ലോ. ഗോൾഡൻ യെല്ലോ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഈ ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഗോൾഡൻ യെല്ലോ കൊടുക്കുക. അതായത് ആ ഒരു റൗണ്ടില്ലേ, റൗണ്ടിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ആ ഒരു സൈഡിലേക്കൊക്കെ ഗോൾഡൻ യെല്ലോ അങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലെമൺ യെല്ലോ ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് അടിക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഒരു കളറിൽ നമ്മൾ ഡിപ്പ് ചെയ്ത ബ്രഷ് വേറെ ഒരു കളറിൽ കൊണ്ടുപോയി ഡിപ്പ് ചെയ്യരുത്. കാരണം ആ കളറ് രണ്ടും കൂടി ചേർന്നിട്ട് വേറെ ഒരു കളർ ആയിട്ട് വരും. അത് ഒന്നുകിൽ രണ്ട് മൂന്ന് ബ്രഷ് ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ ഡിപ്പ് ചെയ്ത ബ്രഷ് കഴുകിയിട്ട് വേണം വേറൊരു കളറിൽ ഡിപ്പ് ചെയ്യാനായിട്ട്. ഡാർക്ക് ബ്രൗൺ ഗോൾഡൻ യെല്ലോയുടെ പുറത്തുകൂടെ അടിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വേണം അടിക്കാനായിട്ട്. ഒരുപാടൊന്നും പെയിൻറ് എടുത്ത് അടിക്കരുത്, വളരെ ചെറിയൊരു പോയിന്റ് മാത്രം പെയിൻറ് എടുത്ത് അടിക്കുക. നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊക്കെയാണ് പെയിൻറ് ചെയ്യാനുള്ളത്, ആ സീഡ്സിലൊക്കെയാണ് പെയിൻറ് ചെയ്യാനുള്ളത്. അവിടെ ഡാർക്ക് ബ്രൗൺ അടിച്ചു കൊടുക്കുക. ഡാർക്ക് ബ്രൗൺ ആ താഴെ ആ കോർണറിൽ നിന്നും മുകളിലോട്ട് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ആ ഡാർക്ക് വീഴുന്ന ആ ഭാഗത്തു നിന്നും മുകളിലേക്ക് അടിക്കുക. അങ്ങനെ അടിക്കുമ്പോൾ ലൈറ്റായിട്ട് വന്നോളും, മുകളിലോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് വന്നോളും. അവിടെ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് വിട്ടേക്കണം, അവിടെ പെയിൻറ് ആദ്യമേ ചെയ്യരുത്. പിന്നെ അതിൻ്റെ ഉള്ളിലും അതേ ഡാർക്ക് ബ്രൗൺ തന്നെ അടിക്കുക. ഒരുപാട് പെയിൻ്റ് ഒന്നും അടിക്കരുത്, ഒരിക്കൽ എടുക്കുന്ന പെയിൻറ് അതുകൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കുക.
എന്നിട്ട് വീണ്ടും അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി എടുക്കുക. അങ്ങനെ അങ്ങനെ ചെയ്യുക. അല്ലാതെ ഒരുപാട് പെയിൻറ് എടുത്തടിക്കരുത്. എന്നിട്ട് ആ സെൻറ്ററിൽ വൈറ്റ് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ സൈഡിലൊക്കെ ഉള്ള ഡാർക്ക് ബ്രൗണിൽ ബ്രഷ് തട്ടിയിട്ട് അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വേറൊരു ടോണാവും അവിടെ കളർ. അതുപോലെ തന്നെ സെൻറ്ററിലും ചെയ്യുക. പിന്നെ സെൻറ്ററിൽ കുറച്ച് ഗ്രീനും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ്. ഞാനത് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാനുള്ളത്, ഇനി ഹൈഡാർക്ക് വരുന്ന സ്ഥലത്തൊക്കെ ബ്ലാക്ക് അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് വളരെ ചെറിയ പോയിന്റിൽ വേണം അടിക്കാനായിട്ട്, ഒരുപാടൊന്നും എടുത്തടിക്കരുത്. ഇനി ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യാനുള്ളത്, ഈ ഫ്ലവറിൻ്റെ സൈഡൊക്കെ ഡാർക്ക് അടിച്ചു കൊടുക്കുക. ഡാർക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കുക. യെല്ലോയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ചടിക്കുക. അതിനൊരു ടെക്നിക്കുണ്ട്. ആദ്യം ചെറിയൊരു പോയിന്റ് പെയിൻറ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക. എന്നിട്ട് ആ വെള്ളം മാത്രം ഒന്ന് ടച്ച് ചെയ്ത് അടിച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഡാർക്കാവും. അതിനുശേഷം പെയിൻറ് കുറച്ചും കൂടി നന്നായിട്ട് ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വലിയ വർക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാനിനി വലിയ വർക്കൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ കൊണ്ടൊന്നും ആരും ചെയ്യാൻ ശ്രമിക്കരുത്, നൈഫ് കൊണ്ട് തന്നെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ചെയ്ത വർക്കൊക്കെ അയച്ചു തരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനാക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.